വ്യവസായ മന്ത്രി പി രാജീവ് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണം. നിലവിലുള്ള പ്ലാന്റേഷനുകളുടെ 5% വാനില, അതുപോലെ മെഡിസിൻ പ്ലാന്റ്, പച്ചക്കറികൾ ഇവയ്ക്ക് വേണ്ടി ഉപയോഗിക്കാമെന്നുള്ളത് അന്നേ തന്നെ നിയമമായി കഴിഞ്ഞിട്ടുള്ളതാണ്. അതായത് ടൂറിസം മറ്റു പോലും ആ നിയമത്തിന്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ പച്ചക്കറിയെ സംബന്ധിച്ചാണ് പ്രധാനമായിട്ട് ഇടവേളകളെ സംബന്ധിച്ചാണ് ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് പല വൃക്ഷങ്ങളുണ്ടാകും. അപ്പോൾ നിയമപരമായിട്ട് വളരെ നേരത്തെ തന്നെ അതിന് പിൻബലമുണ്ട്. LDFന്റെ ആണെങ്കിൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ പ്ലാന്റേഷൻ പോളിസിയും അത് ആധികാരികമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പ്രായോഗിക നടപടികളാണ് കുറച്ച് വൈകി എന്നുള്ളതാണ്. അത് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് അധികം വൈകാതെ രൂപം കൊള്ളും. അതിപ്പോ ഫിനാൻസിന്റെ കൂടി അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് തിരുവനന്തപുരത്തും അതിന്റെ റീജിയണൽ ഓഫീസ് കോട്ടയത്തും അധികം വൈകാതെ രൂപം കൊള്ളും. അതോടുകൂടി തന്നെ ഇത് നടപ്പിലാക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അതുകൊണ്ട് നിലവിൽ മറ്റു തടസ്സങ്ങളൊന്നുമില്ല. അല്ലത് കഴിഞ്ഞ ഗവൺമെന്റ് തന്നെ നയം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് പുതിയൊരു നയത്തിന്റെ പ്രശ്നമില്ല. പിന്നെ നേരത്തെ നിയമപരമായിട്ടാണെങ്കിൽ വളരെ നേരത്തെ തന്നെ നിയമം വന്നിട്ട് അന്ന് ചില വ്യത്യസ്തതകളൊക്കെ പൊതുവെ ഉണ്ടായിരുന്നു. പക്ഷെ നിയമം നിയമമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതിനുശേഷമാണ് 2017 LDF ഒന്നാം പിണറായി സർക്കാർ വളരെ കൃത്യമായി ഒരു പോളിസി പ്രഖ്യാപിച്ചു. അത് നയപരമായിട്ടുള്ള പ്രഖ്യാപനം തന്നെയാണ്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് പ്ലാന്റേഷൻ വ്യവസായത്തിന്റെ ഭാഗമായിട്ട് മാറിയത്. നേരത്തെ തൊഴിൽ വകുപ്പിന്റെ കൂടെയായിരുന്നു, ഇപ്പോൾ വ്യവസായ വകുപ്പിന്റെ ഭാഗമാണ്. അത് പൂർണ്ണമായിട്ടും കഴിഞ്ഞ ഗവൺമെന്റ് എടുത്ത ഒരു നയത്തിന്റെ പ്രയോഗത്തിലേക്കുള്ള ചില നടപടികളാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് നയത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു, തോട്ടം പൂർണ്ണമായിട്ടും തോട്ടമായി തന്നെ സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ നിലപാട്. അത് കഴിഞ്ഞ ഗവൺമെന്റ് പ്രഖ്യാപിച്ചതാണ്. ഈ ഗവൺമെന്റും അത് പൂർണ്ണമായിട്ടും ആ നയമാണ് പിന്തുടരുന്നത്. എന്നാൽ അതിനകത്ത് പ്ലാന്റേഷന് കൂടി സഹായകരമാകാവുന്ന രൂപത്തിലുള്ള പുതിയ ഇത്തരം വിളകൾ പല വൃക്ഷങ്ങൾ അവിടെ ഉണ്ടാക്കാൻ കഴിയും. അതിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് പോകാൻ കഴിയും. എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങളിൽ ഒരു ആശയക്കുഴപ്പം വരുമ്പോൾ നേരത്തെ നടന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നത് കൊണ്ടാണ്. ഇപ്പൊ സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റുകൾ വരുന്നു, അതിന് ഭൂപരിഷ്കരണ നിയമം മാറാൻ പോകുന്നു, ഇങ്ങനെ പ്രചാര വിലയും ഉണ്ടായി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് തന്നെ സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റുകൾ പ്രഖ്യാപിക്കുന്ന ഗവൺമെന്റ് ഉത്തരവുണ്ട്. നമ്മുടെ നാട്ടിലെ സ്ഥിതി അനുസരിച്ച് ആരും വന്നില്ല എന്നുള്ളൂ. കാരണം അതിനകത്ത് 15 ഏക്കറിന് മുകളിൽ ആവശ്യമാണ്, ഏക്കറിന് മുകളിലുള്ളവയാണ് സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റുകളായിട്ട് മാറുന്നത്. ഇപ്പൊ അത് അതിനകത്തും ലാൻഡ് റിഫോംസ് ആക്ടിനകത്ത് ഒരു ഭേദഗതി ആവശ്യമില്ല. കാരണം ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ എക്സംഷൻ കൊടുക്കാനുള്ള ക്ലോസ് ആ നിയമത്തിൽ തന്നെ ഉണ്ട്. അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് തന്നെ റവന്യൂ വകുപ്പ് തന്നെ ഉത്തരവിറക്കിയിട്ടുണ്ട്. 10 കോടിയിൽ കൂടുതൽ നിക്ഷേപമുള്ള നിശ്ചിത തൊഴിലുകൾ സൃഷ്ടിക്കുന്ന വ്യവസായമാണെങ്കിൽ 15 ഏക്കറിൽ കൂടുതൽ വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കൈവശം വയ്ക്കുന്നതിനുള്ള അനുമതി നൽകാമെന്നുള്ളത് റവന്യൂ വകുപ്പ് തന്നെ ഉത്തരവിറക്കിയിട്ടുള്ളതാണ്. അപ്പൊ അത് പ്രായോഗികമാക്കുന്നതിന് അങ്ങനെ കുറെ കൂടി ഈ നടപടിക്രമങ്ങൾ ലഘൂകരിക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യുകയും അതിനടിസ്ഥാനത്തിൽ ഒരു പുതിയ നയം വരേണ്ടതുണ്ട്. അതിന് തുടക്കമായിട്ട് സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റുകൾ വരുമ്പോൾ അവയുടെ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം കൂടി ഗവൺമെന്റ് ഏറ്റെടുക്കുന്നുണ്ട്. അതിനാണ് ബജറ്റിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി 20 കോടി രൂപ ആദ്യഘട്ടമായിട്ട് അനുവദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും തോട്ടം തോട്ടമായി തന്നെ സംരക്ഷിക്കും. ഇങ്ങനെ വരുമ്പതും ഏതെല്ലാം വിളകളാണെന്ന് സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കും. അത് സംബന്ധിച്ച് ഡയറക്ടറേറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാ വിഭാഗങ്ങളുമായിട്ട് ചർച്ച നടത്തും. ഞങ്ങൾ തന്നെ നേരത്തെ പ്ലാന്റേഴ്സായിട്ടുള്ള ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. തൊഴിലാളി സംഘടനകളുമായിട്ട് ചർച്ച നടത്തും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ആ ഉത്തരവാദിത്വം നിർവഹിക്കും. ഒപ്പം തന്നെ തോട്ടം ഭൂമിയിൽ തന്നെ തൊഴിലാളികൾക്ക് ആവശ്യമായ ലയം, അത് പുതിയ ലൈഫിന്റെ കൂടി അടിസ്ഥാനത്തിൽ സ്ഥലം പ്ലാന്റേഷനുകളിൽ നിന്ന് വിട്ടുകിട്ടിക്കൊണ്ട് നിർമ്മിക്കണം എന്ന ധാരണ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും പ്രായോഗികമാക്കാനായിട്ട് സർക്കാർ ശ്രമിക്കും. അപ്പൊ നയപരമായിട്ടൊരു മാറ്റവും ഈ ബജറ്റിനകത്തോ കഴിഞ്ഞ ബജറ്റിലോ പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ ഗവൺമെന്റിന്റെ നയങ്ങൾ കുറെ കൂടി ആധികാരികമായി പ്രായോഗികമാക്കാനുള്ള നടപടികളാണ് ബജറ്റിനകത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ CPI കൂടി ഉണ്ടായിരുന്ന ഗവൺമെന്റ് ആണല്ലോ. ഈ നേരത്തെ പറഞ്ഞ ഈ സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റുകൾക്ക് വേണ്ടിയുള്ള ഇളവുകൾ അനുവദിക്കുന്നതിന് വ്യവസ്ഥകൾ റവന്യൂ വകുപ്പിന്റെ വ്യവസായ മന്ത്രി P. രാജീവ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു.